Namaskaram, welcome back to my channel, Get Shine with Shilpa. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ പ്രായത്തിലുള്ളവരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, അതായത് മുടി കൊഴിച്ചിൽ. അപ്പോൾ മുടി കൊഴിച്ചിൽ എങ്ങനെ നിയന്ത്രിക്കാം, അതുപോലെ നല്ല മുടി എങ്ങനെ വളർത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുമാണ് ഞാൻ ഇന്ന് ഒരു 50 മുതൽ 100 മുടി വരെ പൊഴിയുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത കാര്യമാണ്, അതിൽ പേടിക്കാനും ഒന്നുമില്ല, അത് നോർമലാണ്. എന്നാൽ അതിൽ കൂടുതൽ ഒരു 3 ഇരട്ടിയൊക്കെ പൊഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മൾ കിടക്കുമ്പോൾ തലയിണയിൽ ഒരുപാട് മുടി, അതുപോലെ ബാത്റൂമിൽ ഒരുപാട് മുടി കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിലർ പറയാറുണ്ട് തലയിൽ ഒന്ന് തൊട്ടിങ്ങനെ ഒന്ന് എടുക്കുമ്പോൾ തന്നെ ഒരുപാട് മുടി പൊഴിഞ്ഞു വരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം. അതിന് ചെയ്യേണ്ട കാര്യം നമ്മൾ ഏതെങ്കിലും റെമഡി പരീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളായി മുടി കൊഴിച്ചിൽ കാണപ്പെടാറുണ്ട്. തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർതൈറോയിഡിസം, അനീമിയ, അതായത് ബ്ലഡ് കുറവാണെന്നൊക്കെ പറയുന്നത്, അതുപോലെ PCOD, പോളിസിസ്റ്റിക് ഒവേറി സിൻഡ്രം, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അതുപോലെ ചില മെഡിസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, അതായത് വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 അതിന്റെ ഡെഫിഷ്യൻസീസ്, പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ്, സിങ്ക് ഡെഫിഷ്യൻസി, അപ്പൊ ഇതുകൊണ്ടൊക്കെ മുടി കൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അതിനുള്ള കാരണം കണ്ടെത്തുക. ഇപ്പൊ ഹോർമോൺ ഇംബാലൻസ് ആണെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ആണെങ്കിൽ അതിനുള്ള സപ്ലിമെന്റ്സ് കഴിക്കുക. ഇനി നമുക്ക് മുടി കൊഴിച്ചിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, സ്ട്രെസ്. എത്രത്തോളം നമുക്ക് സ്ട്രെസ് കൂടുന്നോ അത്രത്തോളം നമ്മുടെ മുടിയും കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് പലരും ശ്രദ്ധിക്കുന്നേ ഇല്ല, അറിയുന്നും ഇല്ല ഈ സ്ട്രെസ് കൊണ്ടാണ് മുടി കൊഴിയുന്നത്. അപ്പൊ നമ്മള് സ്ട്രെസ്സൊക്കെ കുറയ്ക്കുക, അതിനുള്ള ചില എന്താണ് മൈൻഡ് ഹാപ്പി ആയിട്ട് വെക്കുക, ചില എക്സസൈസ് ഒക്കെ ചെയ്യുക, യോഗ ചെയ്യുക. അപ്പൊ അതിനുള്ള ഒരു പവർഫുൾ യോഗ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ അത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്, എന്നാല് വളരെ നല്ലതുമാണ്. അപ്പൊ അതിനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്പർ 2, ചൂട്. അതായത് ചൂടുവെള്ളത്തിൽ കുളിക്കുക, ഹെയർ ഡ്രയർ, ഹെയർ സ്ട്രെയിറ്റ്നർ അതൊക്കെ കൂടുതൽ ഉപയോഗിക്കുക, അതുപോലെ ഉച്ചയ്ക്കൊക്കെ വെയിൽ ധാരാളം കൊള്ളുക. ഇതൊക്കെ മുടിയെ നന്നായിട്ട് ഡാമേജ് ആക്കും. അതായത് ഇത് നമ്മുടെ ഹെയറിന്റെ റൂട്ടിനെ വരെ അഫക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അവോയ്ഡ് കാര്യമല്ല. എന്നാൽ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കേണ്ടതാണ്. അതായത് എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കി നമ്മുടെ തലയിൽ നല്ലവണ്ണം ഒരു 2-3 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം വേണം കുളിക്കാൻ. അപ്പൊ ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വർദ്ധിപ്പിക്കും. അപ്പൊ ഇത് നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുകയും ചെയ്യും. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇപ്പൊ 1-2 തുള്ളി മാത്രം മതിയാകും. എന്തെങ്കിലും ഒരു ഓയിൽ, ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത്, അല്ലെങ്കിൽ സിറം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. എന്നിട്ട് എടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് കയ്യിലൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ ഫുള്ളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. കിടക്കുന്നതിന് മുമ്പ് ഒരു 2-3 മിനിറ്റ് അതും ചെയ്യണം. ദിവസം ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ മുടിയുടെ വളർച്ചയിൽ ഒരു ഇംപ്രൂവ്മെന്റ് കാണാൻ പറ്റും. ഇപ്പൊ മൈലാഞ്ചി ഉണക്കി പൊടിച്ച് എണ്ണ കാച്ചുന്ന നോക്കെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. പക്ഷെ ഏതന്നെയായാലും കുറെ നാളെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ 4, നനഞ്ഞ മുടി ചെയ്യരുത്. അതായത് നമ്മൾക്ക് ചില പലർക്കും ഉള്ള ഒരു കുഴപ്പമാണ് നമ്മൾ കുളിച്ചു കഴിഞ്ഞിട്ട് ഉടനെ വന്നിട്ട് നനഞ്ഞ മുടി ചെയ്യുന്നത്. അപ്പൊ അത് വളരെ ദോഷകരമാണ്. ഇപ്പൊ ചില അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ടൗവലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചൊക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് മുടി എന്ന് പറയുന്നത് ആ സമയത്ത് വളരെ ഈസിയാണ് ബ്രേക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഇതുപോലെ ചെയ്യരുത്. നമ്പർ 5, ഷാമ്പുവിന്റെ അമിത ഉപയോഗം. അപ്പൊ എല്ലാവർക്കും ഷാമ്പു ഒക്കെ ഇടുന്നത് ഇഷ്ടമാണ്. എന്നാൽ എല്ലാ ദിവസവും ഷാമ്പു ഇടുകയാണെങ്കിൽ അത് മുടിയെ ബ്രേക്ക് ചെയ്യും. കാരണം ഈ ഷാമ്പുവിൽ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അതായത് പാരബിൻസ്, സിലിക്കോൺ, സൾഫർ, പിന്നെ ഫ്രാഗ്നൻസ്, അതായത് മണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില കെമിക്കൽസ്, അതുപോലെ എന്താണ് അതിന്റെ നിറത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ്. അപ്പൊ ഇതൊക്കെ മുടിക്ക് വളരെ ദോഷകരം. ആളി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് നോക്കുക. നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഇൻഗ്രീഡിയൻസ് ഈ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. നമ്പർ 6, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. അപ്പൊ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് പുറത്തുനിന്ന് ചെയ്താലും അതുപോലെ തന്നെ നമുക്ക് നല്ല ആഹാരങ്ങൾ അകത്തോട്ട് കഴിക്കണം. എന്നാൽ മാത്രമേ നല്ല ഒരു മുടി വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് ആ നല്ല ഫുഡ്സ് എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, എഗ്ഗ്. എഗ്ഗ് എന്ന് പറഞ്ഞാൽ ബയോട്ടിൻ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ്. പിന്നെ പ്രോട്ടീൻ ഏതൊക്കെ ഇതിലാണുള്ളത്? പാല്, തൈര്, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ, പിന്നെ സോയ. അപ്പൊ ഇതൊക്കെ വളരെയധികം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ അടുത്ത സൂപ്പർ ഫുഡാണ് ചീര എന്ന് പറയുന്നത്. ചീരയും നെല്ലിക്കയും, ഇത് ചീരയിൽ അയൺ നല്ലതായിട്ടുണ്ട്. അപ്പൊ ഈ അയൺ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് അത്യാവശ്യം വേണ്ട ഘടകമാണ്. അയണാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ സഹായിക്കുന്നത്. അപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ നമ്മളുടെ സ്കാൽപ്പിലോട്ടുള്ള ഓക്സിജന്റെ സപ്ലൈ കുറയും. അപ്പൊ അതുകൊണ്ട് നല്ലവണ്ണം അയൺ ഉള്ള ഫുഡ് എടുക്കുക. അയണിനോടൊപ്പം തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ
ഒക്കെ കഴിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ അയൺ നന്നായിട്ട് ആഗിരണം ചെയ്യും. എപ്പോഴും വൈറ്റമിൻ സി അടങ്ങിയ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഈ ഫുഡ് കൂടെ കഴിക്കേണ്ടതാണ്. കാരണം അയൺ മാത്രം അടങ്ങിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അയൺ ആഗിരണം ചെയ്യില്ല. അപ്പൊ നമ്മൾ വൈറ്റമിൻ സിയും കൂടി കഴിച്ചാൽ മാത്രമേ അയൺ നന്നായിട്ട് ബോഡിയിലേക്ക് അബ്സോർബ് ആവുകയുള്ളൂ. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി ട്വൽവ് ആണ്. വൈറ്റമിൻ ബി ട്വൽവ് ആണ് നമ്മുടെ ശരീരത്തിന് എന്താണ് പുതിയ കോശങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പൊ സപ്ലിമെന്റ്സ് വേണമെങ്കിൽ സപ്ലിമെന്റ്സ് അതിന്റെ കുറവുണ്ടെങ്കിൽ കഴിക്കണം. അത് നമുക്ക് ആ മീറ്റ്, ഫിഷ്, എഗ്ഗ് ഇതൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെയുള്ള ഫുഡ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഫുഡാണ്. അതും വളരെ നല്ലതാണ് ഫുഡിന്റെ ഹെയറിന്റെ ഗ്രോത്തിന്. അതായത് നമുക്ക് ബദാം ഒക്കെ കഴിക്കാം. ബദാം ഒരു 4 ബദാം വൈകിട്ട് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം തൊലി കളഞ്ഞ് കഴിക്കുന്നതൊക്കെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതുപോലെ നട്സ്, കാഷ്യോ നട്സ്, നമ്മുടെ കപ്പലുണ്ട്, ഇതൊക്കെ നമുക്ക് റെഗുലർ ആയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇതൊക്കെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട്. പരിപ്പ്, നട്സ്, പിന്നെ എള്ള്, എള്ള് വളരെ നല്ലതാണ്. എള്ള് വറുത്തിട്ട് ശർക്കരയൊക്കെ ഇട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഈ വക ആഹാരങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മുടിയുടെ വളർച്ചയെ നന്നായിട്ട് ഹെൽത്തായി. കുറെ യോഗകളുണ്ട് നമുക്ക് മുടിയുടെ വളർച്ചയെ കൂട്ടാനായിട്ട്. അതിലൊന്നാണ് ബാലായം എന്ന് പറയുന്നത്. ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ, എന്നാൽ വളരെ എഫക്റ്റീവുമാണ്. ഇത് ചെയ്യേണ്ടത് എംപ്റ്റി സ്റ്റൊമക്കിലാണ്. അതായത് ആഹാരം കഴിച്ച ശേഷം നമ്മളിത് ചെയ്യാതിരിക്കുക. അതുപോലെ ഗർഭിണികളും ഇതൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് ചെയ്യേണ്ടത് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് നമ്മുടെ രണ്ട് നഖങ്ങൾ തമ്മിൽ ഒരു 5 മിനിറ്റ് കൂട്ടി ഉരസുക. ഇങ്ങനെയൊന്ന് കൂട്ടി ഉരസുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ നഖത്തിന്റെ പുറകിലുള്ള നെർവ്സ് നമ്മുടെ സ്കാൽപ്പിലോട്ട് ബ്ലഡ് സപ്ലൈ നടത്തുന്നുണ്ട്. അപ്പൊ അത് നന്നായിട്ട് കൂടും. അങ്ങനെ നമ്മുടെ മുടിയുടെ വളർച്ച കൂടുകയും ചെയ്യും. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു 5 മിനിറ്റ് എങ്കിലും ചെയ്യണം. എംപ്റ്റി രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമായിട്ട്. ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഒരുപാട് മുടി വളിച്ച് കെട്ടാതിരിക്കുക. അതുപോലെ തന്നെ കിടക്കുമ്പോൾ മുടി അഴിച്ചിട്ടിട്ട് കിടക്കാതിരിക്കുക. അവക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പറയുന്നുണ്ട്. അപ്പൊ അതും കൂടി ചെയ്തു നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടിരിക്കും. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നമുക്ക് മുടിയുടെ വളർച്ചയിൽ നല്ലൊരു മാറ്റം കാണാൻ പറ്റും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു 2-3 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു 2 മാസമോ ഒന്നും ചെയ്താൽ ഒരിക്കലും നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. അത് ഈ കാര്യമെന്നല്ല, ഏത് കാര്യമോ അങ്ങനെയാണ്. നമ്മുടെ മുഖത്ത് ചെയ്യുന്നാലും തലയിൽ ചെയ്യുന്നാലും ഒരു മിനിമം 3 മാസമെങ്കിലും കണ്ടിന്യൂസ് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒരു 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മാറ്റം കാണും. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എഗ് മാസ്കിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോ പിന്നെ പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മുടി ഇച്ചിരി നീളം കുറവാണെങ്കിലോ അല്ലെങ്കിൽ ഉള്ളു കുറവാണെന്നോ അല്ലെങ്കിൽ ഇച്ചിരി നെറ്റ് കയറിയിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും വലിയൊരു ഇഷ്യൂ അല്ല. അപ്പൊ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമാണ്. അപ്പൊ നമ്മൾ ഉള്ള തലമുടിയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുക. പിന്നെ കോൺഫിഡന്റ് ആയിട്ട് നടക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ബി കോൺഫിഡന്റ്, ബി ഹാപ്പി. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. വീണ്ടും അടുത്തയാഴ്ച വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നമസ്കാരം.